ലോകത്തിലെ ഏതു വ്യക്തിയും എത്രയെല്ലാം അറിവുള്ളവനും എത്രയെല്ലാം ബുദ്ധിയുള്ളവനും എത്രയെല്ലാം വിവേകമുള്ളവനും എത്രയെല്ലാം സമ്പത്തുള്ളവനും അതുപോലെ തന്നെ കൂടെ ഉപദേശികളുള്ളവനും അറിയേണ്ട ഒരു കാര്യമുണ്ട്. ജീവിതത്തിൽ മുമ്പോട്ടുള്ള പ്രയാണത്തിൽ തെറ്റുകൾ സംഭവിക്കുമ്പോൾ, കുറവുകൾ സംഭവിക്കുമ്പോൾ, പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് പരിഹരിച്ച് ആ തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാൻ ചിലപ്പോൾ ലക്ഷ്യം പോലും മാറ്റേണ്ടി വരും. ഒരു ലക്ഷ്യം വെച്ച് മുമ്പോട്ട് പോകുമ്പോൾ ആ ലക്ഷ്യത്തിൽ നമ്മളെ സഹായിച്ചവര്, നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവര്, ആ ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന അബദ്ധങ്ങള്, തെറ്റുകള്, കുറ്റങ്ങള്, കുറവുകള്, നേരത്തെ പറഞ്ഞ മാതിരി പ്രശ്നങ്ങള്, അതെല്ലാം നമ്മളുടെ ലക്ഷ്യം അത്ര നന്മ നിറഞ്ഞതല്ല എങ്കിൽ ലക്ഷ്യത്തെ പോലും മാറ്റേണ്ട ആവശ്യം വരും. ലക്ഷ്യം സദുദ്ദേശത്തോടുകൂടി ഉറച്ച നന്മയാണ്, ധാർമ്മികമാണ് എങ്കിൽ പരാജയപ്പെടുന്നത് വരെ, മരിക്കുന്നത് വരെ അതിൽ നിൽക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ ലക്ഷ്യം ദുരുദ്ദേശപരവും അധാർമ്മികവും അന്യായവുമാണെങ്കിൽ തീർച്ചയായിട്ടും ഉടനെ തന്നെ അത് മാറ്റേണ്ടത് അത്യാവശ്യമാണ്. നമുക്ക് പരാജയം സംഭവിക്കുമ്പോൾ രാവണന്റെ ലക്ഷ്യം ഒരു പ്രത്യേകതയായിരുന്നു, ലോകം മുഴുവനും കീഴടക്കുക, സീതയെ കീഴടക്കുക എന്നുള്ളതെല്ലാമായിരുന്നു. തന്റെ കൂടെയുള്ള സൈന്യങ്ങൾ മരിച്ചു, മകൻ മരിച്ചു, മക്കൾ മരിച്ചു, സഹോദരൻ മരിച്ചു, ഇതെല്ലാമായിട്ടും രാവണൻ ആ ദുഷ്ട ഉദ്യമത്തിൽ നിന്ന് പിന്മാറിയില്ല. അഹങ്കാരവും വാശിയുമാണ് രാവണനെ അത് ചെയ്യിച്ചത്. ഇന്ന് കേരളത്തിലെ ഭരണാധികാരികളിലും അതൊക്കെ തന്നെയാണ് പ്രതിഫലിച്ച് കാണുന്നത്. അഹങ്കാരവും ധാർഷ്ട്യവും പുച്ഛവും, നമ്മളെന്തെല്ലാമാണോ എന്ന ധാരണയും, ബാക്കിയുള്ളവരെയൊക്കെ അവഹേളിക്കാനും നിങ്ങളൊക്കെ യൂസ്ലെസ് ആണ് എന്ന രീതിയിൽ വാക്കുകൾ ഉപയോഗിക്കാനും എല്ലാം തുനിഞ്ഞ് ദുഷ്ടലക്ഷ്യവും കൂടി മുമ്പോട്ട് വെച്ച് പോകുമ്പോൾ എത്രയോ വ്യക്തികൾ സൂചിപ്പിക്കുന്നുണ്ട് ചെയ്യുന്നത് തെറ്റാണ്, അബദ്ധമാണ്, കുറവുകളുണ്ട്, അധാർമ്മികമാണ് എന്നെല്ലാം മറ്റുള്ളവർ സൂചിപ്പിക്കുമ്പോഴും അതിൽ നിന്ന് ഒരു പാഠവും പഠിക്കാതെ അതേ രീതിയിൽ തന്നെ പ്രവർത്തിക്കുന്ന ആ രാവണന്റെ അതേ സ്വഭാവം നമുക്ക് കേരളത്തിലെ ഭരണാധികാരികളിൽ കാണാൻ സാധിക്കും. കസേരയായാലും അധികാരമായാലും സമ്പത്തായാലും പ്രായമായാലും ശരീരത്തിന്റെ ആരോഗ്യമായാലും സ്ഥിരമായിട്ട് നിലനിൽക്കില്ല, അതെല്ലാം മാറിക്കൊണ്ടേയിരിക്കും, കുറഞ്ഞുകൊണ്ടേയിരിക്കും, തകർന്നുകൊണ്ടേയിരിക്കും, തളർന്നുകൊണ്ടേയിരിക്കും. ഇതെല്ലാം അറിയാൻ ആണ് യഥാർത്ഥത്തിലെ രാവണന്റെ ചരിതമൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത്. രാവണൻ ഉണ്ടായിരുന്നോ ഇല്ലായിരുന്നോ എന്ന് പോലും പ്രാധാന്യമില്ല. രാവണൻ എന്ന സാങ്കല്പികമാണെങ്കിലും ഒറിജിനൽ ആണെങ്കിലുമായിട്ടുള്ള വ്യക്തിക്ക് സംഭവിച്ചത് എന്താണ് എന്നൊന്ന് കഥാരൂപത്തിലോ ചരിത്ര രൂപത്തിലോ ചരിത രൂപത്തിലോ അല്ലെങ്കിൽ സാങ്കല്പികമായിട്ടോ ഒന്ന് ചിന്തിക്കാൻ സാധിച്ചാൽ നമ്മളെ ഭരിക്കുന്ന പല പല വ്യക്തികളും അവർ ചെയ്തുകൊണ്ടേയിരിക്കുന്ന തിന്മകൾ ആവർത്തിക്കില്ല. ഇതാണ് തേൻതുള്ളികൾ. ഒരു തുള്ളി തേനിനകത്ത് നമുക്ക് പഠിക്കാൻ സാധിക്കുന്ന മധുരകരമായ അനുഭവങ്ങൾ. ആ അനുഭവം അനുഭവിച്ചറിഞ്ഞ് തകർന്ന് തളർന്ന് വീഴുന്നതിനേക്കാൾ ഒരൊറ്റ മിനിറ്റ് കൊണ്ട് ആ സംഭവം കേട്ട് അതിൽ നിന്ന് പാഠം പഠിച്ച് ആ തേൻതുള്ളിയിൽ നിന്ന് നമ്മുടെ ജീവിതത്തെ മാറ്റാനും ആ ലക്ഷ്യത്തിലും മാർഗത്തിലും മാറ്റം വരുത്താനും സാധിച്ചാൽ, അധാർമ്മികവും അന്യായവുമായ ലക്ഷ്യത്തിൽ നിന്ന് മാർഗത്തിൽ നിന്ന് മാറ്റം വരുത്താൻ സാധിച്ചാൽ, യഥാർത്ഥത്തിൽ അതാണ് ജീവിതം. അതാണ് ജീവിതം യഥാർത്ഥത്തിൽ. അത് പലപ്പോഴും നമ്മൾ പലരും പഠിക്കാറില്ല. പകൽവാണ പെരുമാളിൻ രാജ്യഭാരം വെറും 15 നാഴിക മാത്രം. രാവിലെ ഉദിച്ചുയരുന്ന സൂര്യൻ തലയ്ക്ക് മുകളിലേക്ക് 6 മണിക്കൂർ കഴിയുമ്പോൾ വന്നു കഴിഞ്ഞാൽ പിന്നെയും സൂര്യൻ ഉയരാൻ സാധിക്കില്ല, താഴ്ന്നേ മതിയാവും. സൂര്യനെ താഴണം, അതാണ് പകൽവാണ പെരുമാളായിട്ടുള്ള സൂര്യന് രാജ്യഭാരം വെറും 6 മണിക്കൂർ മാത്രം, 15 നാഴിക മാത്രം.
രാവണനിൽ നിന്ന് ഇന്നത്തെ ഭരണകർത്താക്കൾ പഠിക്കാത്തതും അത് തന്നെയാണ്. ഒരു ഭരണകർത്താവിൻ്റെ സെക്രട്ടറിക്ക് ക്യാൻസർ വന്ന് കിടക്കുകയാണ്, നരകയാതന അനുഭവിക്കണമെന്ന ജനങ്ങളുടെ പ്രാർത്ഥനയും ശബരിമല ശാസ്താവിൻ്റെ ശാപവുമാണത്. അങ്ങനെ പലർക്കും